വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നെഹ്റു ഫാമിലിയിൽ നിന്ന് മാറിപ്പോകുന്ന എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോണിയ അനാരോഗ്യം കാരണം മാറി നിൽക്കുന്നു. രാഹുൽ എന്തു പറഞ്ഞാലും ഞാൻ ഇനി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കില്ല എന്ന് പറഞ്ഞു. അതോടെ കോൺഗ്രസിൽ നെഹ്റു ഫാമിലിക്ക് പുറമേ നിന്ന് ഒരാൾ അടുത്ത് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി. സീതാറാം കേസരിക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് നെഹ്റു ഫാമിലിയിൽ നിന്ന് ആരും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാതിരിക്കുന്ന ഒരു സന്ദർഭം. അതിന് പ്രത്യേക പല കാരണങ്ങളുമുണ്ട്. കാരണം നെഹ്റു ഫാമിലി ഇല്ലെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കില്ലേ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. രണ്ടാമത്തെ കാര്യം, നെഹ്റു ഫാമിലിയിൽ ഇപ്പോഴത്തെ ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയെ നേരായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത വ്യാപകമായി കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്താണ് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് കൂടിയത്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ, കോൺഗ്രസിൻ്റെ പിന്നെ മുകൾത്തട്ടിൽ നിന്ന് തന്നെ ചോർച്ച തുടങ്ങിക്കഴിഞ്ഞു. കുറേ പേർ ബി ജെ പിയിലേക്ക് പോയി, അല്ലാത്തവർ പാർട്ടി വിട്ട് ഗുലാം നബി ആസാദിനെ പോലെയുള്ളവർ ഇനി ഞങ്ങൾ പാർട്ടിയിലില്ല എന്ന് പറഞ്ഞ് സലാം പിരിഞ്ഞ് പോയി. അതുപോലെ നിരവധി ആളുകൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പും പുതിയ പ്രസിഡൻറ്റും വരാൻ പോകുന്നത്. ഇത് കോൺഗ്രസ് അണികളിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ എന്തായിരുന്നാലും ശശി തരൂരിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. ഒരു മത്സരമുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ, ഒരു മത്സരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഉണ്ടാകും മത്സരിക്കാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ആശ്വാസം പകരുന്നൊരു കാര്യമാണ്. കാരണം കേരളത്തിലെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി, ലോകം മുഴുവൻ അറിയുന്ന ഒരു പിന്നെ നേതാവ് എന്നുള്ള നിലയിൽ ശശി തരൂരിൻ്റെ രംഗപ്രവേശം എല്ലാവർക്കും പൊതുവെ സ്വീകാര്യമാണ്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള പല ആളുകൾക്കും ഇത് അത്ര രസിച്ച മട്ടില്ല. ഒന്നാമത്തെ കാര്യം, ACC ജനറൽ സെക്രട്ടറി ആയി ഇരിക്കുന്ന KC വേണുഗോപാലാണ് ഏറ്റവും മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആൾ. കാരണം പിൻസീറ്റ് ഡ്രൈവിംഗ് ഇനി പറ്റില്ല. ശശി തരൂരാണ് കോൺഗ്രസ് അധ്യക്ഷനാണെങ്കിൽ ഈ വേണുഗോപാലിൻ്റെ ഒരു കളിയും നടക്കില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സോണിയയുടെയും അതുപോലെ തന്നെ രാഹുലിൻ്റെയും പുറകെ നടന്ന് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് വ്യാപകമായ പരാതിക്ക് ഇവിടെ വന്നിരുന്നു. പക്ഷേ ശക്തമായ രീതിയിലുള്ള ഇവരുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് വേണുഗോപാൽ ഇതുവരെ പഴച്ചുന്നത്. പക്ഷേ ഇനി വേറെ ആര് വന്നാലും ശരി, നെഹ്റു ഫാമിലിയിൽ നിന്ന് പുറമേ നിന്ന് ആര് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വന്നാലും ശരി, ഈ വേണുഗോപാലിൻ്റെ പിൻസീറ്റ് ഡ്രൈവിങ്ങും അതുപോലുള്ള കുത്തിത്തിരിപ്പുകളും ഗ്രൂപ്പിസമൊന്നും ഇനി നടക്കില്ല എന്നുള്ളത് വളരെ ക്ലിയറായി. വേണുഗോപാലിനെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് പല നേതാക്കൾക്കും ഉള്ളത്. ഉദാഹരണത്തിന് ഗുലാം നബി ആസാദ് തന്നെ വളരെ അതൃപ്തിയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സോണിയയ്ക്ക് കൊടുത്ത ഒരു കത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സോണിയ പറഞ്ഞത് പിന്നെ വേണുഗോപാലുമായിട്ട് സംസാരിക്കുക എന്നായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് അടിയുറച്ച് നിൽക്കുന്ന, 4 പതിറ്റാണ്ടായി കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഗുലാം നബിയോട് പിന്നെ KC വേണുഗോപാലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഞെട്ടിപ്പോയി. എന്തായിരുന്നാലും ACC ഓഫീസിലെ ഒരു അറ്റൻഡറെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും തീർച്ചയായിട്ടും ഗുലാം നബി പോകുമായിരുന്നു. കാരണം ആ അറ്റൻഡർ 10-40 ലക്ഷത്തിൽ കൂടുതൽ KCC ഓഫീസിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ അറ്റൻഡർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഗുലാം നബിയെ പോലെ ആളുകൾ പിന്നെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന ഒരു പിന്നെ പയ്യനോട് ചെന്ന് പോയി നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയുന്നത് തന്നെ ഈ സീനിയർ നേതാക്കന്മാർക്ക് വലിയൊരു നാണക്കേടായ ഒരു കാര്യമാണ്. അതാണ് അദ്ദേഹം അങ്ങനെ തന്നെ തുറന്നടിച്ചത്. എന്നിട്ടാണ് അദ്ദേഹം സലാം പറഞ്ഞു പോയത്. അപ്പോൾ ഇപ്പോൾ എന്തായിരുന്നാലും ശരി, ഒരു നെഹ്റു ഫാമിലിക്ക് പുറത്തുനിന്ന് ഒരാൾ വരും എന്നുള്ള ഉറപ്പായി. ഒന്നീ ശശി തരൂർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും എന്നുള്ള ഉറപ്പായി. കോൺഗ്രസിന് ഒരു പുതുജീവൻ കൊടുക്കാൻ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ നേതാക്കന്മാർ അതെങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. AK ആൻ്റണി ഏറ്റവും തലമുതിർന്ന നേതാവാണ്, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ അദ്ദേഹവും ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. എന്തായിരുന്നാലും ഹൈക്കമാൻഡിൻ്റെ ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും AK ആൻ്റണിയും അതിനകത്ത്
ഒരു അനുഭാവപൂർവമായ ഒരു സമീപനമെടുക്കും. ശശിധരനോട് പ്രത്യേകിച്ചൊരു പിണക്കമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സൗഹൃദങ്ങളോ ഒന്നും ആന്റണിക്കില്ല. ആന്റണി എപ്പോഴും അങ്ങനെയാണ്, ആരുമായിട്ടും വലിയ അടുപ്പവും കാണിക്കില്ല, വലിയ അകൽച്ചയും കാണിക്കില്ല. അദ്ദേഹം ഒരു 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 സമാന്തര രീതിയിൽ അങ്ങ് പോവും. പക്ഷേ ശശിധരൻ്റെ വരവ് അണികളിൽ വളരെ ആവേശമുണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പുതിയ ഒരാൾ വരുമ്പോൾ പുതിയ രീതിയിലേക്കുള്ള ഒരു വിചാരധാര വരികയും ഈ ഉപജാപക സംഘം ഇപ്പോഴുള്ള ഉപായ സംഘം പിന്നെ പത്തി മടക്കി പുറകോട്ട് പോകും എന്നുള്ളതാണ് അവരെല്ലാം കാണുന്നത്. എന്തായിരുന്നാലും കോൺഗ്രസ് നശിച്ച് കാണാൻ തീർച്ചയായിട്ടും കോൺഗ്രസ് പിന്നെ കോൺഗ്രസ്സുകാർ അല്ലാത്തവർ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു മതേതര സ്വഭാവമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും സജീവ സാന്നിധ്യമായി ഒന്ന ഫ്രണ്ട് നിരയിൽ നിന്ന് പോരാടിയ മഹാത്മാഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ജന്മം നൽകിയ ഈ പ്രസ്ഥാനം നശിച്ചു പോകരുതെന്ന് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് തളർന്നു പോകരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ബി ജെ പി മുദ്രാവാക്യം പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് നാമവിശേഷമായരുത് എന്നുള്ള ഒരു പിന്നെ തിങ്കിങ്ങാണ് മറ്റുള്ളവർക്കുണ്ട്. കാരണം ഒരു പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷമില്ലെങ്കിൽ ഏത് ഭരണകക്ഷിയും ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകും. അതാണ് ഇന്ത്യയിൽ കുറേശ്ശേ നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രസക്തി ഇപ്പോഴും വർദ്ധിച്ചു തന്നെ നിൽക്കുന്നത്.